ആർത്തവ സമയത്ത് നിങ്ങൾക്ക് അമിത രക്തസ്രാവം ഉണ്ടാകുന്നുണ്ടോ? ലോകത്തിലെ കണക്കുകൾ പ്രകാരം ഏകദേശം 8 മുതൽ 24% വരെ സ്ത്രീകൾക്ക് ജീവിതത്തിന്റെ ഒരു കാലഘട്ടത്തിൽ അമിതമായ രക്തസ്രാവം ആർത്തവ സമയത്ത് ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിലെ കണക്കുകൾ പ്രകാരം അതിന് ഏകദേശം 18%. ഇത് വെറും 18% അല്ല, എത്രയോ സ്ത്രീകൾ എത്രയോ അമ്മമാർ നമ്മുടെ വീടുകളിൽ അമിതമായ രക്തസ്രാവം ഉണ്ടായിട്ടും അത് നോർമലാണ് എന്ന് കരുതി വീട്ടിലിരിക്കുന്നവരുണ്ട്. നമസ്കാരം, ഞാൻ ഡോക്ടർ ചിത്ര ഗോപാലസ്, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റാണ്, ലൈഫ് കെയർ ഹോസ്പിറ്റൽ എടവന്നപ്പാറയിലെ. ഞാൻ ഇന്ന് നിങ്ങളോട് ആർത്തവ സമയത്തുണ്ടാകുന്ന അമിത രക്തസ്രാവം എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകാം, അതെന്തുകൊണ്ടുണ്ടാകുന്നു, എന്തൊക്കെ ചികിത്സകളാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നതിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. എങ്ങനെ നിങ്ങൾക്ക് അമിത രക്തസ്രാവം ഉണ്ടാകുന്നു എന്ന് മനസ്സിലാവും. പലരും അമിതമായി ബ്ലീഡിംഗ് ഉണ്ട് എന്ന് നമ്മുടെ അടുത്ത് വന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർക്കുണ്ടാകുന്ന ബ്ലീഡിംഗ് നോർമലായിരിക്കാം. എന്നാൽ നോർമൽ ബ്ലീഡിംഗ് എന്ന് കരുതി വീട്ടിലിരിക്കുന്ന പലർക്കും അമിതമായ രക്തസ്രാവം ഉണ്ട് എന്നാണ് നമ്മൾ കാണുന്നത്. അവർക്ക് കൂടുതലും വിളർച്ച വരികയോ അതിൻ്റെ ക്ഷീണം ഉണ്ടാകുമ്പോഴോ അപ്പോഴൊക്കെ ആയിരിക്കും അവർ ഹോസ്പിറ്റലിൽ വരുന്നത്. വിളർച്ചയുണ്ടാകുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കാനായി നോക്കുമ്പോൾ മാത്രമാണ് അമിതമായി ബ്ലീഡിംഗ് ഉണ്ടാകുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നത്. അപ്പോൾ എങ്ങനെ എന്തൊക്കെ ലക്ഷണങ്ങൾ വച്ച് നമുക്കിത് മനസ്സിലാക്കാം എന്നുള്ളതാണ്. ഒന്ന്, 7 ദിവസത്തിൽ കൂടുതൽ ഉണ്ടാകുന്ന ബ്ലീഡിംഗ്. ആക്ച്വലി ടെക്സ്റ്റ് ബുക്ക് പ്രകാരം നമ്മൾ പറയുന്നത് 80 മില്ലിയിൽ കൂടുതൽ ഒരു ആർത്തവ സമയത്ത് ബ്ലീഡിംഗ് ഉണ്ടാകുന്നുവെങ്കിൽ അത് അമിത രക്തസ്രാവം എന്നാണ് പറയുന്നത്. പക്ഷെ ഇത് അളക്കാൻ വേണ്ടി നമുക്ക് മാർഗങ്ങളൊന്നുമില്ല. അപ്പോൾ കുറച്ച് ലക്ഷണങ്ങൾ വെച്ച് മാത്രമേ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ 7 ദിവസത്തിൽ കൂടുതൽ ഉണ്ടാകുന്ന ബ്ലീഡിംഗ്, അല്ലെങ്കിൽ ഓരോ 2 മണിക്കൂർ ഇടവിട്ട് പാഡുകൾ ചേഞ്ച് ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ 5ഓ 6ഓ പാഡുകൾ ഒരു ദിവസം ചേഞ്ച് ചെയ്യേണ്ടി വരിക, ഇല്ല എങ്കിൽ കട്ടകട്ടയായിട്ട് രക്തം പോവുക, അല്ല എന്നുണ്ടെങ്കിൽ ഓരോ 15 ദിവസത്തിലോ അല്ലെങ്കിൽ 18 ദിവസത്തിലോ, അതായത് 21 ദിവസത്തിൽ താഴെ ഉണ്ടാകുന്ന സൈക്കിളുകൾ, ആ സമയത്ത് ബ്ലീഡിംഗ് ഉണ്ടാകുക. ഇതല്ലാതെ നിങ്ങൾക്ക് വിളർച്ചയുണ്ടാകാം. വിളർച്ചയുണ്ടാകുമ്പോഴത്തേക്കും ഭയങ്കരമായ ക്ഷീണം, വീട്ടിലെ സാധാരണ ജോലികളും പോലും ആ സമയത്ത് ആർത്തവ സമയത്ത് ചെയ്യാൻ കഴിയാണ്ട് വരിക, കുഞ്ഞുങ്ങളെ നോക്കാണ്ട് വരിക, ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ജോലി ചെയ്യാൻ പറ്റാണ്ട് വരിക, ഇതെല്ലാം ഇതിൻ്റെ ലക്ഷണങ്ങളായി നമുക്ക് മനസ്സിലാക്കാം. ഇതോടൊപ്പം തന്നെ കിടക്കുന്ന സമയത്ത് ഡ്രസ്സുകളിൽ അല്ലെങ്കിൽ ബെഡ്ഷീറ്റുകളിലെല്ലാം ബ്ലഡ് ആകുന്നു, ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ബ്ലഡ് ആകുന്നു, ഇതെല്ലാം ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. ഇനി എന്തുകൊണ്ട് അമിത രക്തസ്രാവം ആർത്തവ സമയത്ത് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ കാരണങ്ങളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, ഹോർമോണൽ കാരണങ്ങളും 2, ഘടനാപരമായ കാരണങ്ങൾ അല്ലെങ്കിൽ സ്ട്രക്ചറൽ റീസൺസ് എന്ന് പറയും. ഹോർമോണൽ കാരണങ്ങൾ സാധാരണയായി കാണുന്നത് ഒന്നുകിൽ PCOD അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളാണ്. ഇത് രണ്ടും ചികിത്സിച്ചാൽ തന്നെ ഇത് കാരണം ഉണ്ടാകുന്ന ബ്ലീഡിംഗ് നമുക്ക് ഒരുവിധം കൺട്രോൾ ചെയ്യാൻ പറ്റും. രണ്ടാമത് സാധാരണയായി കാണുന്നത് ഇൻഫെക്ഷൻ, അതായത് യൂട്രസിനുള്ളിലോ യൂട്രസിൻ്റെ ട്യൂബുകളിലോ അണ്ടാശയങ്ങളിലോ ഒക്കെ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അമിതമായി രക്തസ്രാവം ഉണ്ടാകും. അങ്ങനെയുള്ള സ്ത്രീകളിൽ സാധാരണയായി ഇതോടൊപ്പം തന്നെ ഭയങ്കരമായ വയറുവേദന, ബന്ധപ്പെടുമ്പോഴുണ്ടാകുന്ന വേദന, അതുപോലെ തന്നെ വെള്ളപോക്ക്, അതായത് കളർ വ്യത്യാസമുള്ള വെള്ളപോക്ക് അല്ലെങ്കിൽ വളരെയധികം മോശം സ്മെല്ലുണ്ടാകുന്ന ടൈപ്പ് വെള്ളപോക്ക്, ഇതെല്ലാം ഇവരിൽ ഉണ്ടാകാറുണ്ട്. ഇനി അടുത്ത സാധാരണയായി കാണുന്ന കാരണമാണ് ഫൈബ്രോയിഡുകൾ. എന്താണ് ഫൈബ്രോയിഡുകൾ? യൂട്രസിൻ്റെ പേശികളിൽ ഉണ്ടാകുന്ന മുഴകളെയാണ് ഫൈബ്രോയിഡുകൾ എന്ന് പറയുന്നത്. ഇത് 99% ക്യാൻസറസ് ആയിട്ടുള്ളതല്ല. എന്നാൽ ഈ ഫൈബ്രോയിഡുകൾ യൂട്രസിനുള്ളിലേക്ക് വളരാം, യൂട്രസിന് പുറത്തേക്ക് വളരാം, അല്ലെങ്കിൽ പേശികൾക്കുള്ളിൽ തന്നെ നിൽക്കാം. സാധാരണയായി യൂട്രസിനുള്ളിലേക്ക് വളരുകയോ അല്ലെങ്കിൽ പേശികൾക്കുള്ളിൽ തന്നെയോ നിൽക്കുന്ന ഫൈബ്രോയിഡുകളാണ് അമിതമായി രക്തസ്രാവം ഉണ്ടാക്കുന്നത്. പുറത്തോട്ട് വളരുന്നത് സാധാരണമായി അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല. എന്നാൽ അടുത്ത സാധാരണയായി കാണുന്ന കാരണമാണ് പോളിപ്പ്. എന്താണ് പോളിപ്പ്? യൂട്രസിൻ്റെ ലൈനിങ്ങിനുള്ളിൽ കാണുന്ന എന്താണ് മുന്തിരി പോലുള്ള ചെറിയ മുഴകൾ, അതുവഴി ഭയങ്കരമായ ബ്ലീഡിങ് പേഷ്യൻസിന് ഉണ്ടാവാറുണ്ട്. ഇനി അത് കഴിഞ്ഞാൽ സാധാരണയായി കാണുന്നതാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന രോഗം. എന്താണിത്? അതായത് യൂട്രസിൻ്റെ ലൈനിങ്ങിനുള്ളിൽ കാണുന്ന കോശങ്ങൾ യൂട്രസിന് പുറത്തുണ്ടാവും. അത് ഓവറിയിലാവാം, അതായത് അണ്ഡങ്ങളിലാവാം, ട്യൂബുകളിലാകാം, യൂട്രസിൻ്റെ പുറം ഭാഗങ്ങളിലാകാം. എന്താ ഇവർക്ക് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ആർത്തവ സമയത്ത് ഇവർക്ക് യൂട്രസിനുള്ളിലേക്ക് മാത്രമല്ല ബ്ലീഡിംഗ് ഉണ്ടാകുന്നത്, ഈ കോശങ്ങൾ ഉണ്ടാകുന്ന എല്ലാ സ്ഥലങ്ങളിലും ബ്ലീഡിംഗ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓവറിക്ക്, അതായത് അണ്ടാശയങ്ങളിലാണ് ഉള്ളതെങ്കിൽ ഓരോ മാസം കഴിയും തോറും അവർക്ക് അതിനുള്ളിലേക്ക് ബ്ലീഡിംഗ് ഉണ്ടാവുകയും അത് സിസ്റ്റുകളായി വീണ്ടും വീണ്ടും വലിപ്പം വെച്ച് വരികയും ചെയ്യാണ് ചെയ്യുന്നത്. ഇതിനെ എൻഡോമെട്രിയോട്ടിക് സിസ്റ്റുകൾ എന്ന് പറയും. ഇത് സാധാരണയുള്ളവർക്ക് പിരീഡ്സ് വരുന്നതിന് മുന്നേ തന്നെ വയറുവേദന തുടങ്ങുകയും അത് പിരീഡ്സ് ബ്ലീഡിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 2ഓ 3ഓ ദിവസം നിൽക്കുകയും ഒക്കെ ചെയ്യും.
അടുത്ത സാധാരണമായി കാണുന്നതാണ് അഡിനോമയോസിസ്. അതായത് ഒരു രണ്ടോ മൂന്നോ ഡെലിവറികൾ കഴിയുന്ന പേഷ്യൻസിൽ, ആൾക്കാരിൽ, സ്ത്രീകളിൽ യൂട്രസിൻ്റെ വലിപ്പം കൂടുകയും അവയുടെ പേശികളുടെ വലിപ്പം കൂടുകയും അതിൽ നിന്ന് അമിതമായ രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്യും. അവർക്കും അമിതമായ വേദന ഇതോടൊപ്പം തന്നെ ഉണ്ടാകാം. ഇനി ഇതല്ലാതെ ആദ്യമായി ഒരു പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് ഈ പ്രാവശ്യം മാത്രം ബ്ലീഡിങ് കൂടുതലായി വരുന്നു എന്ന് പറയുകയാണെങ്കിൽ എപ്പോഴും പ്രഗ്നൻസി നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം എന്നാണ്. അതായത് ചിലപ്പോൾ കണ്ടുപിടിക്കാത്ത ഒരു പ്രഗ്നൻസി ബ്ലീഡിംഗ് ആയി അബോർഷനായി പോകുന്നതായിരിക്കാം ആ സമയത്ത് ഉണ്ടാകുന്ന അമിതമായ രക്തസ്രാവത്തിന് കാരണം. ഇതല്ലാതെ വളരെ റെയറായിട്ട് കോപ്പർട്ടി, അത് ചിലപ്പോൾ കോപ്പർട്ടി ഇട്ടത് ചിലപ്പോൾ ആ പൊസിഷൻ കറക്റ്റ് പൊസിഷനിൽ അല്ലാത്തതുകൊണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ ശരീരം കോപ്പർട്ടി അക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ടാകാം അമിതമായ രക്തസ്രാവം ഉണ്ടാകാറുണ്ട് ചിലർക്ക്. ഇതല്ലാതെ ആദ്യമായി പിരീഡ്സായി വരുന്ന കുഞ്ഞുകുട്ടികൾ, അതായത് 13-12 വയസ്സിലുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ ഫസ്റ്റ് പിരീഡ്സിൽ തന്നെ അമിതമായ രക്തസ്രാവം ഉണ്ടാകാം. അത് നമ്മളെപ്പോഴും ക്ലോട്ടിംഗ് പ്രോബ്ലങ്ങളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം, എന്ന് കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. അത് ക്ലോട്ടിംഗ്, അതായത് രക്തം കട്ട പിടിക്കാനുള്ള കഴിവില്ലായ്മ, അതെപ്പോഴും കണ്ടുപിടിക്കുക. കാരണം അത് കൺട്രോൾ ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇനി പ്രായമേറിയ സ്ത്രീകളിലാണെങ്കിൽ ബ്ലീഡിംഗ് ആയി വരികയാണെങ്കിൽ സാധാരണയായി ക്യാൻസർ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് കണ്ടുപിടിക്കാനായി ചിലപ്പോൾ അത് യൂട്രസിൻ്റെ ലൈനിങ്ങിൽ ഉള്ളിലെ ക്യാൻസർ ആയിരിക്കാം, അല്ലെങ്കിൽ യൂട്രസിൻ്റെ ഗളഭാഗത്ത് ഉണ്ടാകുന്ന ക്യാൻസർ ആയിരിക്കാം. അപ്പോൾ ഇത് ഇല്ല എന്ന് നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞാൽ വളരെ റെയറായിട്ട് കാണുന്ന ഒരു കാര്യമാണ് എ വി മാൽഫർമേഷൻ. അതായത് രക്തധമനികളിൽ തമ്മിൽ അബ്നോർമൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ യൂട്രസിനുള്ളിൽ ഉണ്ടാവുകയും അത് പൊട്ടി അതിൽ നിന്ന് ബ്ലീഡിംഗ് ഉണ്ടാവുകയും അത് കൺട്രോൾ ചെയ്യാൻ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇനി എന്തൊക്കെയാണ് ഇതിന് അവൈലബിൾ ആയിട്ടുള്ള ചികിത്സകൾ, എന്തൊക്കെ നിങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഒരിക്കലും ലക്ഷണങ്ങളെ അവഗണിക്കാതിരിക്കുക. രണ്ട്, ഒരിക്കലും ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് അതിനുള്ള ചികിത്സ തേടുകയോ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ പോയി അതിനുള്ള ചികിത്സ തേടാതിരിക്കുക. എപ്പോഴും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. കൃത്യമായി ഉള്ള കാരണം കണ്ടുപിടിക്കുക. ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ നിങ്ങളുടെ ഹിസ്റ്ററി ചോദിക്കും, എങ്ങനെയാണ് ബ്ലീഡിംഗ് ചോദിക്കും, എത്ര ദിവസത്തിൽ ഒരിക്കലാണ് ബ്ലീഡിംഗ് വരുന്നതെന്ന് ചോദിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ വയറ് പരിശോധിക്കും, നിങ്ങളുടെ ഉള്ളു പരിശോധിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ, അതായത് പി സി ഒടിക്ക് ചെയ്യുന്ന കുറച്ച് ടെസ്റ്റുകൾ, പ്രൊലാക്ടിൻ, തൈറോയിഡ്, ഹീമോഗ്ലോബിൻ്റെ അളവ് നോക്കാനുള്ള ടെസ്റ്റുകൾ, അതുപോലത്തെ ടെസ്റ്റുകൾ ചെയ്യും. അൾട്രാസൗണ്ട് സ്കാനിങ് എടുക്കും. അതുപോലെ തന്നെ ചിലപ്പോൾ ഉള്ളിൽ നിന്ന് പരിശോധനയ്ക്ക് ചിലപ്പോൾ എടുക്കേണ്ടി വന്നേക്കാം. അപ്പോൾ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി ഒരു കാരണം മനസ്സിലാകും എന്നുള്ളതാണ്. ഇനി എന്തൊക്കെയാണ് ചികിത്സ ഇതിനു വേണ്ടി നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്? ഒന്ന്, ആദ്യമായി നമ്മൾ ചികിത്സിക്കേണ്ടത് ഇത് കാരണമുണ്ടാകുന്ന വിളർച്ച ഉണ്ടെങ്കിൽ വിളർച്ച ചികിത്സിക്കുക എന്നുള്ളത്, അതായത് അനീമിയ കറക്ഷൻ. രണ്ട്, ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഇൻഫെക്ഷൻ ആൻറ്റിബയോട്ടിക് കൊടുക്കുക. ഇൻഫെക്ഷൻ ചികിത്സിച്ചാൽ തന്നെ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ബ്ലീഡിംഗ് നമുക്ക് എല്ലാം തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് പി സി ഒ ഡി അല്ലെങ്കിൽ തൈറോയിഡ്, ഹോർമോണൽ റീസൺസ്, ഇത് രണ്ടും കൃത്യമായി ചികിത്സിച്ചാൽ അതുമൂലം ഉണ്ടാകുന്ന ബ്ലീഡിങ് നമുക്ക് നിർത്താൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഉണ്ടാകുന്നത് മരുന്നുകൾ കൊടുത്ത് എങ്ങനെ ചികിത്സിക്കാം അല്ലെങ്കിൽ ഓപ്പറേഷൻ വഴി എങ്ങനെ ചികിത്സിക്കാം. മരുന്നുകൾ തന്ന് ചികിത്സിക്കുക എന്ന് പറഞ്ഞാൽ നോൺ സ്റ്റീറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്, അതായത് സ്റ്റീറോയിഡ് ഹോർമോണുകൾ അല്ലാത്ത കുറച്ച് ഗുളികകൾ, അത് പിരീഡ് സമയത്ത് മാത്രം, ആർത്തവ സമയത്ത് മാത്രം കഴിക്കാനുള്ള കുറച്ച് ഗുളികകൾ തന്ന് അങ്ങനെ ബ്ലീഡിങ് കുറയ്ക്കുകയും വേദന കുറയ്ക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുവഴി ഒരുപാട് പേർക്ക് ഓപ്പറേഷൻ അവോയ്ഡ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ, ബ്ലീഡിങ് കുറച്ച് മുന്നോട്ട് പോകാൻ സാധിക്കാറുണ്ട്. ഇതല്ല, ഇതുകൊണ്ട് നിന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് ആവശ്യമായി വന്നേക്കാം. അതായത് അത് രണ്ട് രീതിയിലുണ്ട്. ഒന്നുകിൽ ഗർഭനിരോധന ഗുളികകളായിട്ട് കൊടുക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ പ്രൊജസ്ട്രോൺ കൊടുക്കാം. പ്രൊജസ്ട്രോൺ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഒന്നുകിൽ ഗുളികകളായിട്ട് കൊടുക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ കോപ്പർട്ടി, അതായത് പ്രൊജസ്ട്രോണുകൾ പുറത്തോട്ട് വിടുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോപ്പർട്ടികളുണ്ട്, മിറീന, എമിലി പോലുള്ള, അതായത് അഡിനോമയോസിസ്, പോളിപ്പ്, യൂട്രസിനുള്ളിലെ കട്ടി കൂടുതൽ, ഇങ്ങനെയുള്ളവർക്കൊക്കെ ഇത് വളരെയധികം ഫലപ്രദമാണ്. അതുവഴി നിങ്ങൾക്ക് സർജറി അവോയ്ഡ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞാലുള്ളത് സർജറിയാണ്. അതായത് പോളിപ്പുകൾ ഉണ്ടെങ്കിൽ പോളിപ്പുകൾ എടുത്ത് മാറ്റുക, അതിനെയാണ് പോളിപ്പെക്ടമി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫൈബ്രോയിഡ് മുഴകളാണ് ഉള്ളതെങ്കിൽ ഫൈബ്രോയിഡ് റിമൂവ് ചെയ്യുക, അതിനെ മയമെക്ടമി എന്ന് പറയും. ഇനി ഒരുപാട് ഫൈബ്രോയിഡുകൾ ഉണ്ട്, അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ് ആണ്, അല്ലെങ്കിൽ അഡിനോമയോസിസ് ആണ്, ഒരു രീതിയിലും ബ്ലീഡിങ് കൺട്രോൾ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ യൂട്രസ് തന്നെ എടുത്ത് മാറ്റേണ്ടി വന്നേക്കാം. അതിന് ഹിസ്റ്റെക്ടമി എന്ന് പറയും. ഇതാണ് നമുക്ക് ഓപ്പറേഷനായിട്ട്, ഓപ്പറേഷൻ വഴി അവൈലബിൾ ആയിട്ട്. ഇനി ഓപ്പറേഷൻ അല്ലാതെ വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ, കൂടുതൽ സെറ്റപ്പുള്ള ഹോസ്പിറ്റലുകളിൽ ചില ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. അതായത് ഫൈബ്രോയിഡ് മുഴകൾ ഉണ്ടെങ്കിൽ അവയ്ക്ക് രക്തം കൊടുക്കുന്ന രക്തധമനികളിൽ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് വഴി അതിനെ ബ്ലോക്ക് ചെയ്ത് അതിൻ്റെ രക്തം സപ്ലൈ കുറച്ച് അതിനെ ചുരുക്കുക എന്നുള്ള ട്രീറ്റ്മെൻറ്റ്, അതായത് യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷൻ എന്ന് പറയും. അതുപോലെ തന്നെ അൾട്രാസൗണ്ട് ഫ്രീക്വൻസി ഉള്ള
ചില ഫ്രീക്വൻസിയുള്ള അൾട്രാസൗണ്ട് വഴി ആ ഫൈബ്രോയിഡുകളെ ചുരുക്കാൻ വേണ്ടി ചെയ്യുക. അത് പല സിറ്റിംഗ് ആയിട്ട് ചെയ്യുക. അൾട്രാസൗണ്ട് ഗൈഡഡ് ഫോക്കസ്ഡ് അൾട്രാസൗണ്ട് ഇമേജിംഗ് എന്ന് പറയും. അതിനെ ഫൈബ്രോയിഡുകളെ പല സിറ്റിങ്ങുകളായി അൾട്രാസൗണ്ട് ലൈറ്റ് അടിച്ച് ചുരുക്കുക എന്നുള്ളതാണ്. ഇതെല്ലാം വലിയ ഹോസ്പിറ്റലുകളിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സാണ്. ഇനി എന്തൊക്കെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാം എന്നുള്ളതാണ്. അമിത രക്തസ്രാവം ഉള്ളവർക്ക് വീട്ടിലിരുന്ന് എന്തൊക്കെ ചെയ്യാം? ഒന്ന്, അയൺ കണ്ടൻറ്റ് കൂടുതലുള്ള ആഹാരങ്ങൾ എടുക്കുക. അതായത് പച്ചക്കറികൾ, ഡ്രൈ ഫ്രൂട്ട്സ്, അങ്ങനത്തെ ആഹാരങ്ങൾ ധാരാളം എടുക്കുക. അതുപോലെ തന്നെ അയൺ സപ്ലിമെൻറ്റ്സ്, അതായത് അയൺ ടാബ്ലറ്റ്സ് കഴിക്കുക. അതോടൊപ്പം അത് അയൺ അബ്സോർപ്ഷൻ കൂട്ടാൻ വേണ്ടി വൈറ്റമിൻ സി ടാബ്ലറ്റ്സ് കഴിക്കുക. ഇതല്ലാതെ കൃത്യമായി എക്സസൈസ്, ഡെയിലി എക്സസൈസ് ചെയ്യുക. ശരീരത്തിലെ വണ്ണം കൃത്യമായി കറക്റ്റായി നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമുള്ള വണ്ണം സൂക്ഷിക്കുക. അമിതവണ്ണം അവോയ്ഡ് ചെയ്യുക. ഇതുകൂടാതെ പ്രോസസ്ഡ് ഫുഡ്സ്, റീഫൈൻഡ് ഫുഡ്സ്, പ്ലാസ്റ്റിക് പാക്കേജ്ഡ് ഫുഡ്സ്, ഇതിലെല്ലാം ആർട്ടിഫിഷ്യൽ ഈസ്ട്രോജൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഒരു ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോൺ, ഇത് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കയറിയാലും ഹോർമോണൽ പ്രശ്നങ്ങൾ ശരീരത്തിൽ ഉണ്ടാക്കാം. അങ്ങനെയും അമിതമായ രക്തസ്രാവം ഉണ്ടാകും. അപ്പോൾ ഇങ്ങനത്തെ ഫുഡുകളെല്ലാം അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ പ്രശ്നം വളരെ കോമൺ ആണ്, വളരെ സാധാരണമായി കാണുന്നതാണ്, വളരെ സിമ്പിളായി നമുക്ക് തോന്നാം. പക്ഷെ അല്ല, എത്രയോ സ്ത്രീകൾ ബാധിക്കുന്നത് വഴി നമ്മുടെ കുടുംബങ്ങൾ ബാധിക്കും, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി ബാധിക്കും. ഇതെല്ലാം നമ്മുടെ എത്രയോ സ്ത്രീകൾ പുറത്തു പോയി വർക്ക് ചെയ്യുന്നുണ്ട്, അവരെല്ലാം ഇത് ബാധിക്കും. അപ്പോൾ ഒരിക്കലും ലക്ഷണങ്ങൾ അവഗണിക്കാതിരിക്കുക. കൃത്യമായി ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് കാരണം കണ്ടെത്തി ചികിത്സിക്കുക. നമസ്കാരം.